നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് കരുതിയ. നീ എന്നോട് ക്ഷമിക്കാൻ, നീ തെറ്റ് എന്റെയാ. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ, അവസാനത്തെ. നീ എന്നോട് ക്ഷമിക്ക. പറയാൻ എനിക്ക് ധൈര്യമില്ല അഞ്ചിട്ടാ. ജോണിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് അറിയാവുന്നോണ്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഈ പോക്ക് കാണുമ്പോ ഇനിയെങ്കിലും ജോണി ഒന്നും അറിയാതിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് എനിക്ക് പേടിയാവുന്നു. ഏത് നേരവും ഞാനും കുഞ്ഞുങ്ങളും മനസ്സൊരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല, പിന്നെന്തിനാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ ജോണി. എല്ലാം ഞാൻ അനുസരിക്കാം. പത്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല. തീരുമാനിക്കപ്പെട്ടത് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനി ഞാൻ അധികകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ജോണി. എന്താ നീ പറഞ്ഞേ? ഒരുപാട് പഴകിപ്പോയെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു. മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ. എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൻ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയാ എന്റെ ബ്ലഡ് എടുത്തത്, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു.